ഉദ്ഘാടന പ്രസംഗത്തിന്റെ അവസാനമായി നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള അതിമഹത്തായ ഒരു സമരത്തിന്റെ സഹന സമരത്തിന്റെ അതിന്റെ ഭാഗതയെ നിർണയത്തിൽ പങ്കാളിത്തം വഹിക്കാൻ നമ്മൾ ഉണ്ടാവണം എന്ന വളരെ വിനീതമായ അഭ്യർത്ഥനയോട് കൂടിയാണ് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഏറെക്കുറെ നമ്മുടെ രാജ്യം ഒരു 3 മാസക്കാലം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരമുഖത്താണ്. ഈ സമരത്തിന്റെ ചിത്രവും ചരിത്രവും വ്യത്യസ്തമാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ പറഞ്ഞത് ഫെബ്രുവരി 11 ഡൽഹി റിസൾട്ട് വന്നാൽ ഷഹീൻബാഗിന്റെ ഫ്യൂസ് പോകുമെന്നാണ്. പക്ഷെ നമ്മൾ കാണുന്നത് ഓരോ സുപ്രഭാതത്തിലും പൂക്കൾ വിരിയുന്നത് പോലെ രാജ്യമെമ്പാടും ഷഹീൻബാഗ് പറന്നുകൊണ്ടിരിക്കുന്നു എന്ന വളരെ മനോഹരമായ ചിത്രം. ഇവിടെ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് കുഞ്ഞു മക്കൾ വരെ സമരത്തിലാണ്. ഞങ്ങൾ ആലോചിക്കേണ്ടത് 72 കൊല്ലക്കാലത്തെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രയാത്രയാണ്. ഭരണഘടനയും ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ ഇത്രയേറെ വായിക്കപ്പെട്ട ചർച്ച ചെയ്യപ്പെട്ട ദിനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. ഞാനത് ചൂണ്ടിക്കാണിക്കുന്നു. വൈവാഹിക ദിവസം എറണാകുളത്തെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മലപ്പുറത്തെ നിഷാദ് തന്റെ ജീവിത പങ്കാളിക്ക് മഹറായി മൂല്യമായി സമ്മാനിച്ചത് പാണക്കാട് ഹൈദരലി ഷിയാബ് തങ്ങളുടെ കാർമ്മികത്വത്തിന് ഇന്ത്യൻ ഭരണഘടന. നമ്മൾ അമ്മത്തൊട്ടിൽ കേട്ടിട്ടുണ്ട്. ഇപ്പൊ സമരഭൂമുഖത്ത് ഷഹീൻബാഗ് സ്ക്വയറിൽ, ആസാദ് സ്ക്വയറിൽ, ഇൻഖിലാബ് സ്ക്വയറിൽ, അംബേദ്കർ സ്ക്വയറിലൊക്കെ സമരത്തൊട്ടിലിൽ മുലപ്പാലിന്റെ ഗന്ധം മാറാത്ത കുഞ്ഞു മക്കൾ കേൾക്കുന്നത് മനുവാദി സെ ആസാദി, സംഘുവാദി സെ ആസാദി. ആ പാട്ട് കേട്ടാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത്. ഞങ്ങൾ ആലോചിക്കേണ്ട ഈ സമരം എങ്ങനെ ആപാലവൃദ്ധ ജനങ്ങൾ ഏറ്റെടുത്തു. ഈ സമരത്തെക്കുറിച്ചാണ് ഈ സമരത്തിന് വർഗീയമായ ചുവ നൽകുന്നതിന് സമ്മാനിക്കുന്നതിന് സംഘികൾ ശ്രമിച്ചു. ഇവിടെ ആലോചിക്കേണ്ട ചില സംഗതി 47 ഓഗസ്റ്റ് 15 രാജ്യം ഒരു പിറവിയിലേക്ക് വരും. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദി പ്രിയപ്പെട്ട നെഹ്റു ലോകത്തോട് സംസാരിച്ചു ജനാധിപത്യത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ അർദ്ധരാത്രി. അതുകൊണ്ട് തന്നെയാണ് ലാറി കോളിൻസ് ഡൊമിനിക് ലാപ്പിയറിന്റെ ഒക്കെ പുസ്തകത്തിന്റെ തലക്കെട്ട് ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രി. ലോകത്ത് മറ്റേത് രാജ്യത്തെക്കാളിലും വ്യത്യസ്തമായി ഭിന്നമായി നമ്മുടെ രാജ്യത്ത് നാനാജാതി മതസ്ഥരുണ്ട്. ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ബുദ്ധ മതക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാ വൈക്കബാലി പാടിയത് സാറേ ജഹാസ് അച്ഛ ഹിന്ദു സിത്താൻ ഹമാര എന്ന് മാത്രമല്ല, അതിന് കാരണം പറഞ്ഞത് മദഹബ് നഹിസിക്കാത്ത ആപസ് മേ ബൈരക്കന, ഒരു മതവും മനുഷ്യനെ കലഹപ്പെടുപ്പിച്ചില്ല. അങ്ങനെ സർവമതവും ഇന്ത്യയുടെ പ്രാചീന മതവും ഹൈന്ദവ മതവും രണ്ട് ലോക ദർശനങ്ങളെയാണ്, ഇസ്ലാമിക ദർശനത്തെയും ക്രൈസ്തവ ദർശനത്തെയും രണ്ട് കൈയൊന്നിട്ട് സ്വീകരിച്ച മഹിതമായ പാരമ്പര്യം ഇന്ത്യയുടെ ആർഷഭാരതത്തിന്റെ കൾട്ടത. വസുദൈവ കുടുംബകം എന്ന് പറയുന്നു, ലോക സമസ്തവും സുഖിനവും ഭവന്തവും മംഗളം എന്ന് പറയുന്നു. ഇതൊക്കെ ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം. ഇന്ത്യയുടെ പിറവി ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഭരണഘടനയെക്കുറിച്ച്. നിയമങ്ങളുടെ മാതാവ് ഭരണഘടന. ആ ഭരണ 2 കൊല്ലം 11 മാസക്കാലം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ വിശദമായ ചർച്ച നടത്തി. നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ അമേരിക്കയിൽ നിന്ന്, അതുപോലെ ജനാധിപത്യ വ്യവസ്ഥകൾ ബ്രിട്ടനിൽ നിന്ന്, നമ്മുടെ മാർഗനിർദ്ദേശ തത്വങ്ങൾ അയർലൻഡിൽ നിന്നൊക്കെ കടപെടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന രൂപപ്പെടുകയാണ്. അത് 49 നവംബർ 26 നിയമമായി ജനുവരി 26 പബ്ലിക്കായി പ്രഖ്യാപിച്ചതിനു ശേഷം അതിനെ മാതാവായി കണ്ടുകൊണ്ട് രാജ്യത്ത് ഒരുപാട് നിയമമുണ്ട്. ആ നിയമത്തിലാണ് ഇവിടെ പൗരത്വ നിയമം, 55 പൗരത്വ നിയമം. മൂല നിയമമായി നമ്മൾ എടുത്തത് ബ്രിട്ടീഷ് നാഷണാലിറ്റിയാണ്. ഇവിടെ ചില ആളുകൾക്ക് പറ്റിയ ഒരു അബദ്ധം, സംഘികൾക്ക് പറ്റിയ അബദ്ധം, പൗരത്വത്തിന്റെ നിർവചനം തന്നെ ഇന്ത്യയുടെ നിയമത്തിൽ പൗരത്വം നിർവചിച്ചിട്ടുണ്ട്. ലോഡ് ഹിസ്റ്ററി, ബ്രിട്ടീഷ് ലോഡ് ഹിസ്റ്ററി ഒക്കെ പറഞ്ഞത് ഹൂസ് എ സിറ്റിസൺ എന്ന് ചോദിക്കുന്നിടത്ത് പറഞ്ഞത് ആസ് എ പേഴ്സൺ ഇൻ എ ഫ്രീ സൊസൈറ്റി, ഒരു സ്വതന്ത്ര സമൂഹത്തിലെ മനുഷ്യൻ, അത് പൗരൻ. നമ്മുടെ രാജ്യത്തിലെ പൗരത്വം നിങ്ങൾക്കറിയാം, ഇവിടെ പ്രസംഗത്തിലൊക്കെ നിങ്ങൾ കേട്ടുകയാണ്, ജനനം കൊണ്ട്, ജീവിതം കൊണ്ട്, അപേക്ഷ കൊണ്ട്, നാച്ചുറലൈസേഷൻ, ഇവിടെ സോണിയാഗാന്ധിയൊക്കെ ഉദാഹരിക്കപ്പെട്ടു, ആപ്ലിക്കേഷൻ, അങ്ങനെയൊക്കെ ലഭിച്ച ഒരു പൗരത്വം. ആ പൗരത്തിന്റെ നിരാകരണം എന്ന് പറയുന്നത് പോലും ജുഡീഷ്യറി പറയുന്നത് ഒരാൾ ഇന്ത്യ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ആ അപേക്ഷ പരിഗണിക്കുന്നത് പോലും ജാഗ്രതയോടുകൂടി ആവണം. അത്രയേറെ വിശാലമായ പൗരത്വത്തിന്റെ കാര്യത്തിലാണ് ഇവിടെ രാഷ്ട്രീയമായ സങ്കുചിതത്വം കണ്ടുകൊണ്ട്, ഒരു ഗൂഢാലോചന കണ്ടുകൊണ്ട് ഇവിടെ നിയമം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞത് അതിർത്തി രാജ്യങ്ങൾ, ഞാൻ ആ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പലരും പ്രസംഗിച്ചു.
നമ്മുടെ രാജ്യത്തിന്റെ മാപ്പെടുത്ത് നമ്മുടെ അതിർത്തി രാജ്യങ്ങളെ പരിശോധിച്ചാൽ പാകിസ്ഥാൻ കാണും, അതുപോലെ ബംഗ്ലാദേശ് കാണും, ചൈന കാണും, ശ്രീലങ്ക കാണും, നേപ്പാൾ കാണും, ഭൂട്ടാൻ കാണും. പക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന പൊട്ടത്തരം അത് അമിത്ഷാ മാത്രം പറഞ്ഞു. അങ്ങനെ ഒരു രാജ്യത്ത് നിയമം വന്നു, ഈ രാജ്യത്ത് സമരം വന്നു. ആ സമരത്തെ ഇവിടെ പറഞ്ഞു രണ്ട് യൂണിവേഴ്സിറ്റികളിൽ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ജാമ്യ മില്ല. ജാമ്യ മില്ലയുടെ ചരിത്രവും ഇവിടെ ജാമ്യ മില്ലയൊക്കെ വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ജാമ്യ മില്ലക്ക് ഈ മാസം 100 വയസ്സ് തികയാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 28 കൊല്ലം മുമ്പ് ജാമ്യ പറക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആദ്യത്തെ വൈസ് ചാൻസലർ മൗലാന മുഹമ്മദ് അലി ജൌഹറിന്റെ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ സാക്ഷ്യത്തിൽ പറഞ്ഞു, ഇറ്റ് ഇസ് നോട്ട് എ ടൈം ടു ലേൺ ആൻഡ് ടീച്ച്, ഇത് പഠിക്കാനും പഠിപ്പിക്കാനുള്ള സമയമല്ല, ഇറ്റ് ഇസ് എ ടൈം ടു ക്രിയേറ്റ് ഹിസ്റ്ററി, ഇത് ചരിത്രം സൃഷ്ടിക്കാനുള്ള സമയമാണ്. അത് 100 കൊല്ലം മുമ്പ് മൗലാന മുഹമ്മദ് അലി ജൌഹർ ഇപ്പോ ജാമ്യ മില്ലയുടെ മുറ്റത്ത് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന്റെ അർത്ഥം ഇപ്പോൾ വളരെ വ്യക്തമാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ട് നമ്മുടെ രാജ്യത്ത് ഈ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ സമരമുഖത്താണ്. ആ സമരത്തിൽ ഏതെങ്കിലും സാമുദായികമായ വർഗീയത കാണേണ്ട വിഷയമൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇപ്പോൾ പറയപ്പെട്ടു നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടെന്ന് ജുഡീഷ്യറി പോലും. നിങ്ങൾ ആലോചിച്ചു, ജുഡീഷ്യറി സുപ്രീംകോടതിയുടെ പുൽത്തകിടിൽ വന്ന് 4 ന്യായാധിപന്മാർ ജസ്റ്റിസ് ചെലമേശ്വറും കുര്യൻ ജോസഫ് അടക്കമുള്ള ആളുകളുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയേണ്ടേ? മിനിയാന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഞങ്ങൾക്ക് വിധി പറയാൻ സമ്മർദ്ദവും പരിമിതിയും ഉണ്ട്. ഞാൻ ആ രണ്ട് വാക്കുകൾ അടിവരയിടും. ഒരു കോടതി വളരെ നിസ്സഹായമായി, ഹെൽപ്ലെസ് എന്ന് പറയുന്നിടത്തേക്ക് രാജ്യം പോയാൽ രാജ്യത്തിന്റെ ചിത്രം ഇങ്ങോട്ടാ പോകുന്നത്? പൂർണ്ണമായ അരാജകാവസ്ഥയിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്ന ന്യായാധികന്മാരെ ട്രാൻസ്ഫർ വഴി പറപ്പിക്കുക എന്ന് പറയുന്ന രൂപത്തിലേക്ക് ജസ്റ്റിസ് മുരളീധരനൊക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. അങ്ങനെ പറയുന്നിടത്തേക്ക് നമ്മുടെ രാജ്യത്തിലെ അവസാനത്തെ അത്താണിയായ ഒരു പ്രതീക്ഷയായി ജുഡീഷ്യറി നിൽക്കണം എന്ന് കരുതുന്നിടത്ത്, ഇത് ഏറെക്കാലമായി ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി അതാണ് നമ്മളെ ആർട്ടിക്കൽ 370 അനുച്ഛേദം നിങ്ങൾ ആലോചിച്ചു. ജമ്മു കാശ്മീരിന്റെ 370 അനുച്ഛേദം, 371 ABCI നാഗാലാൻഡിന്, മിസോറാമിന്, അരുണാചൽ പ്രദേശിനൊക്കെ കൊടുത്ത അനുച്ഛേദം അവിടെ നിൽക്കുന്നുണ്ട്. ആ 370 അനുച്ഛേദം റദ്ദാക്കുന്നതിന് മുമ്പ് കശ്മീരിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുക. നരേന്ദ്രമോദി പറഞ്ഞത് ടൂറിസം ഇസ് നോട്ട് എ ടെററിസം എന്ന് പറഞ്ഞ് അവിടെ ആരംഭിച്ചു. 3 മുഖ്യമന്ത്രിമാരെ കുറിച്ച് ഇപ്പൊ യാതൊരു വിവരമില്ല. സോണിയാഗാന്ധിയുടെ കൂടെ ഒന്നാം നിലയിൽ ഇരിക്കുന്ന ഫറൂഖ് അബ്ദുള്ളയെ ലോക്സഭയിൽ കാണാത്തപ്പോ പ്രതിപക്ഷ നിരയിൽ നിന്ന് അമിത്ഷായുടെ ഒരു ചോദ്യം വന്നു, വെർ ഇസ് ഫറൂഖ് അബ്ദുള്ള? ചിരിച്ചുകൊണ്ടാ പറഞ്ഞത് അദ്ദേഹം വീട്ടിനകത്തുണ്ട്. CPM മുൻ MLA ഉണ്ട് യൂസഫ് തരികാമി, അദ്ദേഹം വീട്ടുകടങ്ങില്ല. CPM ദേശീയ സെക്രട്ടറി യെച്ചൂരി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോ കോടതി പറഞ്ഞത് നിങ്ങൾക്ക് അദ്ദേഹത്തെ പോയി കാണാം, പക്ഷേ അവിടെ വെച്ച് മീഡിയ പേഴ്സണെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നു എന്ന് പറയുന്ന രാജ്യത്ത് ദുരൂഹമായ ചില സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുഫ്തി സൈദിയുടെ പേരെക്കുട്ടി പറഞ്ഞില്ലേ, എന്റെ ഉമ്മമ്മയോട് സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ ഭക്ഷണമുണ്ട്, പൊറോട്ടയും ചപ്പാത്തിയൊക്കെ റോളാക്കി അതിനകത്ത് ഇറച്ചി ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഭക്ഷണം, ഇറച്ചി ഫില്ല് ചെയ്യുന്നതിന് പകരം ഞാൻ കത്ത് ഫില്ല് ചെയ്തിട്ടാ കൊടുക്കേണ്ട. ആ രൂപത്തിലേക്ക് നമ്മുടെ ആളുകളുടെ ഇടയിൽ ഒരു ദുരൂഹത ഉണ്ടാക്കുന്ന വിധത്തിൽ കാശ്മീരിനകത്ത് 370 റദ്ദാക്കുക വഴി കാശ്മീരിൽ ഉണ്ടാക്കിയ ഒരു ഭീകരാവസ്ഥ. അതുതന്നെയാണ് മുത്തലാഖിന്റെ വിഷയത്തിൽ. ഇന്ത്യയിൽ 8 പ്രധാന മതങ്ങളും അതുപോലെ 4200 ഗോത്രങ്ങളും ഒക്കെ ഉള്ള ഇന്ത്യയിൽ വ്യത്യസ്തമായ ആചാരക്രമങ്ങളുണ്ട്. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു, ഞാൻ വനിതാ കമ്മീഷന്റെ ലീഗൽ എക്സ്പെർട്ട് ആയപ്പോൾ കേരളത്തിൽ തന്നെ ഒരു പ്രത്യേക സമുദായത്തിന് എത്രയെത്ര വിവാഹചാരങ്ങളുണ്ട്. എന്നാൽ ഒരു സമുദായത്തിന്റെ വിവാഹമോചനം മാത്രം ക്രിമിനൽ കുറ്റമാക്കി, ഒരു സിവിൽ നിയമത്തെ ക്രിമിനൽ കുറ്റമാക്കുന്ന ദുട്ടലാക്കോടുകൂടിയുള്ള സമീപനവും പാർലമെന്റ് അകത്ത് അംഗബലത്തിന്റെ കരുത്തുകൊണ്ട്, 311 ലോക്സഭയിലും 125 രാജ്യസഭയിലും അംഗബലത്തിന്റെ കരുത്തുകൊണ്ട് വന്നു. പിന്നെ ഈ പൗരത്വത്തിലേക്ക് കടന്നു. ആ പൗരത്വത്തിലേക്ക് കടന്നപ്പോൾ ഇവിടെ രാജ്യത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സമരങ്ങൾക്ക് നായകത്വമില്ല, ആളുകൾ ഈ സമരം ഏറ്റെടുത്തു. ആ സമരം ഏറ്റെടുത്തപ്പോൾ സമരത്തിന്റെ അന്തസത്ത പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഡിസ്കഷൻ നടത്തുന്നതിന് പകരം പ്രക്ഷോഭകാരികളുടെ വസ്ത്രം നോക്കി പ്രക്ഷോഭകാരികളെ തിരിച്ചറിയും എന്ന് ജാർഖണ്ഡിലെ ഇലക്ഷൻ പ്രസംഗിച്ചു. ജാർഖണ്ഡിലെ ഇലക്ഷൻ നിങ്ങളെന്ന് ആലോചിച്ചോക്കണം. ഞാൻ ഓർമ്മിച്ചു പോകാൻ ന്യൂസിലാൻഡ്, ന്യൂസിലാൻഡിലെ പള്ളിയിൽ വെടിവെപ്പാണെന്ന് 55 മരിച്ചപ്പോൾ 1% തായ ന്യൂസിലാൻഡിലെ മുസ്ലിം കമ്മ്യൂണിറ്റി, ന്യൂസിലാൻഡിലെ ക്രിസ്തീയ സഹോദരങ്ങൾ മെഴുകുതിരി വട്ടത്തിന്റെ വെളിച്ചത്തിൽ ആ കമ്മ്യൂണിറ്റിയോട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, പിറ്റന്നാളത്തെ വെള്ളിയാഴ്ച ന്യൂസിലാൻഡിലെ പള്ളിയിലേക്ക് പർദ്ദയിട്ട് വന്ന ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രി ജസീദ ആർഡേ
ലോകം അങ്ങനെ നല്ല നല്ല പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രക്ഷോഭകാരികളുടെ മുഖത്ത് നോക്കി, അവരുടെ വസ്ത്രം നോക്കി, അവരുടെ കപട നോക്കി അവരേത് സമുദായത്തിന് ആളാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അപകടകരമാണ്. നിങ്ങൾ കാണേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ട്രാക്ക്, പൊളിറ്റിക്കൽ ട്രാക്ക് അപകടകരമായ സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് ന്യൂസിലാൻഡ് സംഭവത്തിൽ ഞാൻ ഉദാഹരിക്കാൻ കാരണം ജാർഖണ്ഡ് സംഭവത്തെക്കുറിച്ച്, ജാർഖണ്ഡിലെ പ്രസംഗം നമ്മുടെ രാജ്യത്ത് അപകടകരമായ സ്ഥിതി ഉണ്ടാക്കി. ഇത് തിരുത്താൻ ജനങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഞാൻ ആഭ്യന്തര അവസ്ഥ ഓർമ്മിക്കുന്നു, 75 ജൂണിൽ എന്റെ പ്രിയപ്പെട്ട പിതാവ് ഉൾപ്പെടെ 21 മാസക്കാലം ജയിലിൽ, 21 മാസക്കാലം. ഇന്നത്തെ പോലെയുള്ളതെന്നല്ല, ഇപ്പൊ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. നമുക്കറിയാം ഇ വി എമ്മിനെ കുറിച്ച് ഹിന്ദു ദിനപത്രം പറഞ്ഞത് ഇ വി എം എന്ന് പറഞ്ഞത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അല്ല, എവരി വോട്ട് ഫോർ മോഡി. കൈപ്പത്തിക്ക് ചെയ്താൽ താമരയിലേക്ക്, അരിവാൽ ചുറ്റിക നക്ഷത്രത്തിന് ചെയ്താൽ താമരയിലേക്ക്, ഏണിക്ക് ചെയ്താൽ താമരയിലേക്ക്. അങ്ങനെയുള്ള ഒരു കാലം, ആ കാലത്തേക്ക് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന വിധത്തിൽ പോകുമ്പോൾ അത് തിരുത്താൻ വലിയ പ്രയാസമൊന്നുമില്ല. കാരണം 12-ാം തീയതി നേരം പോലെ വരുമ്പോഴാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെച്ചു. 22-ാം തീയതി ആ ജാർഖണ്ഡ് ഇലക്ഷൻ റിസൾട്ട് വന്നത്. 35 സീറ്റ് താമര അടയാളത്തിൽ ജയിച്ച ബി ജെ പി അവിടെ തോൽക്കുന്നു. 9 മാസം മുമ്പ് 16-ൽ 14 സീറ്റ് താമര അടയാളത്തിൽ പാർലമെന്റിലേക്ക് ജയിച്ച ബി ജെ പി തോൽക്കുന്നു. 10 ദിവസം മതി ജനത്തിന് തിരുത്താൻ. അതാ അടിയന്തരാവസ്ഥ ചൂണ്ടിക്കാണിച്ചത്. അടിയന്തരാവസ്ഥ തീരാൻ 24 മാസം എടുത്തിന്. 21 മാസക്കാലം ജയിലിൽ നേതാക്കന്മാർ മുഴുവൻ പോയി, ജനാധിപത്യം ഗളച്ഛേദം ചെയ്യപ്പെട്ടു, പത്രങ്ങൾ സെൻസറിങ്ങിന് വിധേയമായി. അന്ന് നേതാക്കന്മാർ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് പത്രങ്ങളിൽ വരില്ല, നേതാക്കന്മാരുടെ പരിപാടി മറ്റൊരു അറിയിപ്പ് വരെ നിർത്തിവെച്ചിരിക്കുന്നു. അങ്ങനെ തലക്കെട്ടിൽ വന്നൊരു കാലമുണ്ട്. അവസാനം അടിയന്തരാവസ്ഥ കഴിയുമ്പോൾ ഇന്നത്തെ പോലെ ടിവിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ ഒന്നുമില്ലാത്ത കാലത്ത് കൊച്ചു ട്രാൻസിസ്റ്റർ റേഡിയോയിൽ നേരെ പുലരുമ്പോൾ സംസ്കൃതത്തിലൊക്കെ നമ്മൾ വാർത്തകൾക്കാണ്, നന്ദിനി സത്പതി തോറ്റു, ബഹുഗുണ തോറ്റു, ഇന്ദിരാഗാന്ധി തോറ്റു, റായ് ബലഹയിൽ രാജനാരായണനോട് തോറ്റു, ജനാധിപത്യം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതാണെന്ന് കുൽദീപ് നയ്യാർ എന്ന കോളമിസ്റ്റ് എഴുതിയത്, ഇന്ത്യയുടെ ജനാധിപത്യം ചാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷി ഉയർത്തി നിൽക്കുന്നത് പോലെ ഉയർത്തി നിൽക്കും രാജ്യത്തിന്റെ ചരിത്രത. അത് മറന്നു പോവുക. ഇവിടെ കാണേണ്ടുന്ന ചില സംഗതികൾ എന്ന് പറഞ്ഞത് പ്രക്ഷോഭകാരികളെ മാത്രമല്ല, ഞാൻ 2002-ലാണ് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും രാഷ്ട്രീയ അവതരണം ഉണ്ടായത് ഗുജറാത്തിൽ. 2002 അക്കങ്ങളുടെ വ്യത്യാസമുള്ളൂ. ഇപ്പൊ 2020, ആ 2002-ലാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഗുജറാത്തിലെ രാഷ്ട്രീയ രംഗത്ത്. ഇപ്പൊ ചില സംഖ്യകൾ പറഞ്ഞിട്ട് ഗുജറാത്ത് ഓർമ്മയുണ്ട്, അപകടകരമായ ഒരു മുദ്രാവാക്യം. ഗുജറാത്ത് ഓർമ്മയുണ്ട്, ഏതാ ഗുജറാത്ത്? പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെ തൃശൂലം കൊണ്ട് പുറത്തെടുത്ത ഗുജറാത്ത്. ഇന്ത്യയിലെ പാർലമെന്റിലേക്ക് ജയിച്ചു വന്ന ജനനായകന്റെ വീട് കത്തിച്ചാമ്പലാക്കി, ചുട്ടുചാമ്പലാക്കി ഒരു കുടുംബത്തെ കൊലപ്പെടുത്തിയ ഗുജറാത്ത്. സ്വന്തം ജീവന് രക്ഷയില്ലാത്തപ്പോൾ ഫാസിസ്റ്റുകളുടെ മുമ്പിൽ കൈകൂപ്പി നിന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി പൊട്ടിക്കരയുന്ന ഖുതുബുദ്ദീൻ അൻസാരിയുടെ ഗുജറാത്ത് ഓർമ്മയുണ്ട്. പക്ഷെ സംഘികൾക്ക് പറ്റിയ അപകടം, ഇവിടെ ബഹുമാനായ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചു ഈ സമരത്തിന്റെ ചിത്രമാണ്. ഈ സമരത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് ഫാസിസ്റ്റുകളുടെ ചെരുപ്പ് തക്കികളായ പോലീസുകാരുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടുന്ന ആയിഷ റനമാരുടെയും ലതീദ ഫർസാനമാരുടെയും കവിത കുറുപ്പുമാരുടെയും മൈസ ഘോഷുമാരുടെയും കാലത്താണ് ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാ ജനാധിപത്യത്തിന് ഒരു തിരിച്ചു വരവ്. ഈ സമരത്തിന്റെ ചിത്രം അതാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രൗഢഗംഭീരമായ ഒരു മുദ്രാവാക്യത്തെ മുന്നിൽ നിർത്തിയ ഈ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമരത്തിന്റെ ചിത്രം മറന്നു പോവുകയാണ്. എവിടെ നിയമസഭയ്ക്ക് പാസ്സാക്കാൻ അധികാരമുണ്ടെന്നൊക്കെ ചോദിക്കുന്ന വിഷയമൊക്കെ ഉണ്ട്. ഇന്ത്യയിലെ 11 നിയമസഭകൾ പറയുക, ഞങ്ങള് ഈ നിയമത്തെ അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. ഇനി സെൻസസിന്റെ കാര്യം ഇവിടെ പറഞ്ഞു, ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്നില്ല. എക്കണോമിക്സിന് നോബൽ സമ്മാനം നേടിയ അഭിജിത്ത് ബാനർജി, അദ്ദേഹം എക്കണോമിക് റിവ്യൂവിന് ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുക, കൽക്കത്തയിൽ ഒരു സ്ത്രീയോട്, സഹോദര സമുദായത്തിൽ ഒരു സ്ത്രീയോട് സെൻസസിന്റെ ഉദ്യോഗസ്ഥമാരി ചോദിച്ചു, ഒരു കുട്ടിയുടെ പേരെന്താണ്? പേര് പറയപ്പെട്ടതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അച്ഛന്റെ പേരെന്താണ്? കുട്ടി പറഞ്ഞു, എന്നെ പ്രസവിച്ച 1-ാമത്തെ മാസം എന്റെ പിതാവ് എന്റെ മാതാവിനെ ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്റെ പിതാവിന്റെ പേരറിയില്ല. നിന്റെ മാതാവിന്റെ പേരെന്താണ്? ഡൈവോഴ്സ് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ എന്റെ 6-ാമത്തെ മാസം എന്റെ മുലകുടി കാലത്ത് എന്റെ അമ്മ സൂയിസൈഡ്. 1-ാമത്തെ മാസം അച്ഛൻ ഡൈവോഴ്സ് ചെയ്ത് പോയി, 6-ാമത്തെ മാസം അമ്മ സൂയിസൈഡും ചെയ്തു. എനിക്ക് അച്ഛന്റെ പേരറിയില്ല, അമ്മയുടെ പേരറിയില്ല. 3-ാമത്തെ ക്വസ്റ്റ്യൻ, നീ എങ്ങനെ ഈ പ്രദേശം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്റെ കേട്ടറിവ് എന്റെ അമ്മയെ കല്യാണം കഴിച്ചപ്പോ അച്ഛൻ ഇവിടെ കൊണ്ടുവന്നു എന്നത് മാത്രമാണ്. ആ കുട്ടിയുടെ നേർക്കും സെൻസസിന്റെ ഉദ്യോഗസ്ഥന്മാർ ഏതു പോലും ഇതാണ് ഇന്ത്യയുടെ ചിത്രം. ഈ ചിത്രം മുന്നിൽ വെച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ആളുകളെയും പൗരന്മാരില്ലാതാക്കുന്ന, പൗരത്വം തെളിയിക്കുക എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ചില കോടതികളൊക്കെ ചില വ്യാഖ്യാനം പറഞ്ഞു.
ഐ ഡി കാർഡ് പൗരത്വത്തിന് തെളിവല്ല, അതുപോലെ തന്നെ പാൻ കാർഡ് പൗരത്വത്തിന് തെളിവല്ല, റേഷൻ കാർഡ് പൗരത്വത്തിന് തെളിവല്ല. പൗരത്വത്തിന് എന്താ തെളിവ് എന്ന് ചോദിക്കുമ്പോൾ 71 വോട്ടേഴ്സ് ലിസ്റ്റ് പറഞ്ഞത്, ഞാൻ കണക്കൂട്ടിയപ്പോൾ 69 വയസ്സ് വേണം 71 വോട്ട് ചെയ്യാൻ. 71 വോട്ട് ചെയ്യണമെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന 69 വയസ്സുള്ള ഒരു വോട്ടറായിരിക്കും. നമുക്ക് ലഭ്യമല്ലാത്ത ചില രേഖകളൊക്കെ പറഞ്ഞ് നമ്മുടെ രാജ്യത്തിലെ പൗരത്വം നിരാകരിക്കുന്ന, നിഷേധിക്കുന്ന ഒരു സംഗതിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈ സമരത്തിൽ ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട സി പി സലീമും ബഷീർ പട്ടേൽ തായും പ്രസംഗിക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ കഴിയണം. നമ്മൾ ഭാരതീയർ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ കാര്യാലയമായ നാഗപ്പൂരിൽ നിന്ന് ഇന്ത്യയുടെ പൗരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞങ്ങൾക്ക് സന്നദ്ധമല്ല എന്ന് വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരമുഖത്ത് നമ്മൾ മുന്നോട്ട് പോകണം. ഈ സമരത്തിന്റെ ഏറ്റവും മനോഹരമായ ചിത്രം ക്യാമ്പസുകളിൽ ഉയരുന്ന ഒരു ബാനർ കാണുകയുണ്ടായി, ഡോണ്ട് ബി വയലന്റ് ഡോണ്ട് ബി സൈലന്റ്. വളരെ മനോഹരമായ തലക്കെട്ട് അത്, ഡോണ്ട് ബി സൈലന്റ് ഡോണ്ട് ബി വയലന്റ്. നമ്മൾ ആക്രമികളാരികളാവരുത്, പക്ഷേ നമ്മൾ നിശബ്ദരാവരുത്. നിങ്ങൾ ആലോചിക്കണ്ടേ, ഞാൻ പറഞ്ഞത് ഒരു കള്ളന്റെ സൈക്കോളജി ഉണ്ട്, ആ സൈക്കോളജിയിലാണ് ഇപ്പൊ മോഡി ഉള്ളത്. 2014 തൊട്ട് 2019 വരെയുള്ള 5 കൊല്ലക്കാലം മോഡി യാത്ര ചെയ്ത രാജ്യങ്ങൾ 104 രാജ്യം, 154 ലിസ്റ്റ് ചെയ്തു. പക്ഷെ 3 മാസക്കാലമായി മോഡിയുടെ പ്രൊഫൈൽ നോക്കിയറിയാം, മോഡി ഇന്ത്യ വിട്ടു പോയിട്ടില്ല. കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് മോഡി എങ്ങോട്ടും ഇല്ല, കള്ളം വീട്ടിൽ കയറിയില്ല. കള്ളന് ഏറ്റവും വലിയ പേടി, ആരെ കാണുന്നുണ്ടോ, എവിടെ വളക്കെത്തുന്നുണ്ടോ, ആരെ ശബ്ദമുണ്ട്, ആ രൂപത്തിൽ 3 മാസമായിട്ട് മോഡി എങ്ങോട്ട് പോയി. വരുന്ന രാജ്യത്തു നിന്ന് വരുന്ന ആളുകളൊക്കെ മടക്കി, ആകെ വന്നത് ട്രംപ് മാത്രമാണ്. ട്രംപ് വട്ടം വന്നു. അദ്ദേഹം വന്നപ്പോൾ തന്നെ നിങ്ങൾ നാലിച്ചൊക്കെ ഇന്ത്യയുടെ ചിത്രം. അദ്ദേഹം വന്നപ്പോൾ അഹമ്മദാബാദിലെ ഗുജറാത്തിലാണ് 2028 ചേരിയുള്ളത്. ഈ ദാരിദ്ര്യം കാണാതിരിക്കുന്നതുകൊണ്ട് 100 കോടിന്റെ മതിലാണ് ഉണ്ടാക്കിയത്. ആ മതിലെങ്ങനെയാണ്, 400-500 മീറ്റർ നീളത്തിലും 4 അടി വീതിയിലും മതിലുണ്ടാക്കി. പണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു മുദ്ര വെക്കുന്നുണ്ട്, ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം തുടച്ചു നിൽക്കുക. ഇവിടെ ഇപ്പൊ ചെയ്തു പണിക്കുന്ന പണി 100 കോടിന്റെ മതിലിൽ, 3000 കോടിക്ക് പട്ടേലിന്റെ പ്രതിമ, 100 കോടിക്ക് ഗോസന്റെ അമ്പലം നമ്മുടെ രാജ്യത്തിന്റെ. എന്നിട്ടോ അവസാനം പോകുമ്പോൾ ഒരു ചിഹ്നവും കൊടുത്തു, ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം എന്താണ്, 3 കൊരകന്മാരുടെ ചിത്ര, മിണ്ടരുത്, കാണരുത്, കേൾക്കരുത്. കൊടുത്ത പ്രതിമ കൊടുത്തത് അതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, എന്തെങ്കിലും മോഡിയുടെ മുഖത്ത് നോക്കി ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗം വിപ്ലവ താക്കൂർ പറഞ്ഞ പോലെ മിണ്ടാതിരിക്കോ അവിടെ ഇരുന്നോ എന്ന് രാജ്യം പറയുന്ന ഇടത്തേക്ക് കാലം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭ്യർത്ഥന.